Good afternoon, my dear children. Good afternoon, Okay, revise the lesson. Nala test aanu. Adine mumbayittu njan onnu chodichu nokkaanu. Uttaram parayillo alle krithyayittu. Yes, ma'am. Okay, thank you. Nokka namukku. Yes. Appo endaanu vriksham ennu parayal mayuk? Vriksham maram. Okay, yes. Balachandran enda eppozhaanu nettipoyathu risa? ഇലവും മരം വെട്ടും വെട്ടി വെട്ടാം എന്ന് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത്. വെട്ടിക്കളയാൻ ആരെ ഏർപ്പാട് ചെയ്യാം എന്നാണ് പറഞ്ഞത് റിസ? വെട്ടിക്കളയാൻ ആ പർട്ടിക്കുലർ വേർഡ് ആണ് എനിക്ക് കിട്ടേണ്ടത്. തോട്ടക്കാരൻ. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് പഠിക്കാട്ടോ റിസ. എന്തി സൗണ്ട് മാറിയിരിക്കുന്നേ, ജലദോഷമാണോ? നോട്ട് വെൽ. ഓക്കെ 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 ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ബാലചന്ദ്രനെ, ഇസാൻ, ബാലചന്ദ്രനെ അച്ഛൻ എങ്ങോട്ടേക്ക് അയക്കണമെന്നാണ് തീരുമാനിച്ചത്? ചോദ്യം ബിലാത്തി. ഓക്കെ, ബിലാത്തി. മറ്റൊരു പേരും കൂടെ എന്താണ്? ഇംഗ്ലണ്ട്. ഓക്കെ, എഴുതാൻ പഠിക്കണം കേട്ടോ പേര്. ആ ഇംഗ്ലണ്ട് എന്നുള്ളത് ചിലവര് ഈക്ക് പകരം ജാ എന്നൊക്കെ എഴുതി വെക്കും, അപ്പോ ശ്രദ്ധിക്കണം. ഇംഗ്ലണ്ട് എന്ന് എങ്ങനെയാണ് എഴുതണത്? ബിലാത്തി ഏത് ബായാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരോടും കൂടെയാണേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ പ്രാരംഭമായിട്ട്. എക്സ്ക്യൂസ് മീ മാം. യെസ് ഇസാൻ. മാം, ഇപ്പൊ ചോദ്യത്തില് ഇംഗ്ലണ്ട് ആണോ സിംലി ആണോ എന്ന് എങ്ങനെ അറിയാം? എങ്ങോട്ടേക്ക് അയക്കണം എന്നാണ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലേക്ക്. അതിന്റെ പ്രാരംഭമായിട്ട് എവിടെ പോയി പരിശീലനം നേടണം? സിംല. സിംല. അപ്പൊ മനസ്സിലായോ? ബിലാത്തിക്ക് പോണേന്റെ പ്രാരംഭമായിട്ട് സിംലയിൽ പോയി പരിശീലനം നേടണം. ഓക്കെ, ക്ലിയർ. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ്, എപ്പോഴാണ് വെളിച്ചം നിലവും മരം മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ്? മാനസ് ആൻഡ് ഓജസ്. എല്ലാവർക്കും അത് ശല്യമായി തീർന്നു. അതോടെ ഇലവും മരം മുറിച്ചു കളയാൻ തീരുമാനിച്ചു. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ജാൻവി, ജാൻവിയുടെ മുടി എന്താ കുറഞ്ഞോ? വിട്ടിയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റെഡി? യെസ്. എവിടെയാണ് നമ്മുടെ ഇലവു മരം നിന്നിരുന്നത് നിരഞ്ജൻ? തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലാണ് ഇലവു മരം നിന്നിരുന്നത്. സെന്റൻസ് ആയിട്ട് പറഞ്ഞു, വെരി ഗുഡ്. തോട്ടത്തിന്റെ നടപ്പാതയുടെ നടുവിലായിട്ടാണ് ഇലവു മരം നിന്നിരുന്നത്. ദെൻ ആരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ? രുദ്ര, ബാലചന്ദ്രൻ, ബാലചന്ദ്രനും വല്യച്ഛനും വല്യമ്മയും അച്ഛനും. പിന്നെയോ മെയിൻ ക്യാരക്ടർ? ഇതിനെ കുറിച്ച്? ബാലചന്ദ്രന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഇലവു മരം, അപ്പൊ അതിനെ മറക്കാൻ പാടില്ല കേട്ടോ. അച്ഛൻ അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. പിന്നെയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇലവു മരമാണ് ആദ്യം മുതല് അവസാനം വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ബാലചന്ദ്രൻ, വല്യച്ഛൻ, വല്യമ്മ, ദെൻ ഇലവു മരം എന്നിവരാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ, യെസ്. ദെൻ ഭാര്യ മരിച്ചതോടുകൂടി ബാലചന്ദ്രന്റെ അച്ഛൻ എന്തിനു വേണ്ടിയാണ് അവിടെ നിന്നും താമസം മാറ്റിയത്? ശ്രീഹരി. ബാലചന്ദ്രന്റെ അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. കാരണം എന്താ? പോവാൻ കാരണം എന്താണ്? ഭാര്യയുടെ ഭാര്യ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം മാറ്റാൻ. ഓക്കെ, ഫൈൻ. ജാൻവി, ചോദ്യമല്ല, എന്താണ് ഈ കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്? സമ്മറായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഷോർട്ട്, വെരി ഷോർട്ട് ആയിട്ട്. ഓക്കെ,
എന്താണ് ഈ കഥയുടെ സാരാംശം? സമ്മറി എന്താണ് കഥയുടെ? നമ്മളിപ്പൊ പഠിച്ച കഥയില്ലേ, വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ, അതിന്റെ സമ്മറി ഒന്ന്. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ കഥ വള്ളി പുള്ളി വിടാണ്ട് നമ്മൾ ആ കഥ കൂട്ടുകാർക്ക് പറഞ്ഞേപ്പിച്ചു കൊടുക്കും? ബാലചന്ദ്രന് മരങ്ങളും ചെടികളെയും ഇഷ്ടമാണ്. ഒരു ദിവസം വല്യച്ഛൻ പത്രം വായിച്ചിരിക്കുമ്പോൾ ബാലചന്ദ്രൻ വന്ന് വല്യച്ഛന്റെ കയ്യിൽ പിടിച്ച് തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവരൊരു കുഞ്ഞി ചെടി ചൂണ്ടി കാണിച്ചുകൊണ്ട് അതെന്താന്ന് ചോദിച്ചു. അപ്പം വല്യച്ഛൻ വിചാരിച്ചു വേറെന്തോ സാധനം കാണിക്കുവാനെന്ന്. പക്ഷെ ആ ചെടിയാണെന്ന് പിന്നെ മനസ്സിലായി. ആ ചെടി വലിയതായപ്പോൾ ചെടികളൊക്കെ വന്നപ്പോൾ അവന് സന്തോഷമായി. ഒരു ദിവസം വല്യച്ഛൻ പറഞ്ഞു അത് വെട്ടിക്കലാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാമെന്ന്. അപ്പം ബാലചന്ദ്രന് ഞെട്ടിപ്പോയി. എന്തിനാന്ന് ചോദിച്ചപ്പം അല്ല മുറിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം മുറിക്കണം അത് വലുതായാൽ കായകൾ പൊട്ടി വിളഞ്ഞു പൊട്ടി പഞ്ഞി നാല് ചുറ്റും പറഞ്ഞ അടക്കുമെന്ന് പറഞ്ഞപ്പം ബാലചന്ദ്രൻ വല്യമ്മയുടെ പറഞ്ഞു വല്യചന്ദ്രത്ത് പറയണം ആ മരം മുറിക്കരുതെന്ന്. ഓക്കെ, താങ്ക് യു ജാൻവി, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. വായിച്ച് നന്നായി എന്താ പറയാ അതിന്റെ എല്ലാം മനസ്സിലാക്കിയപ്പോ ജാൻവിക്ക് ഇങ്ങനെ പറയാൻ പറ്റി. ദിയ, ഇതിന്റെ കണ്ടിന്യൂഷൻ ദിയക്ക് പറയാൻ പറ്റുമോ? ദിയ, റൈറ്റ്? വല്യമ്മ വല്യച്ഛനോട് പറഞ്ഞു ആ മരം മുറിച്ചു കളയരുത് എന്ന്. അത് പ്രകാരം എന്ത് ചെയ്തു? മരം മുറിച്ചില്ല, അവിടെ തന്നെ നിന്നു. ഇത്തിരി കൂടെ ഓർക്കയില് പറയാമോ? ദിയ, ബാലചന്ദ്രന്റെ അച്ഛൻ ബാലചന്ദ്രന്റെ അമ്മ മരിച്ച സമയത്ത് ബാലചന്ദ്രൻ കൈക്കുഞ്ഞായിരുന്നു. അപ്പൊ അമ്മ മരിച്ച ദുഃഖത്താൽ ബാലചന്ദ്രന്റെ അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. കുഞ്ഞിനെ വല്യച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വല്യമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത്. ഓക്കെ. ഇലവ മരം കുറെ വലുതായി കായകൾ പൊട്ടി പഞ്ഞി നാല് ചുറ്റി പറന്നു നടന്നു. എല്ലാവർക്കും അത് ഭയങ്കര ശല്യായി. എല്ലാരും വല്യച്ഛനോട് ചോദിച്ചു ഇത് എന്തിനാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങനെ എല്ലാരും ചോദിക്കുന്നോണ്ട് വല്യച്ഛൻ ആ മരം വെട്ടി കളഞ്ഞു. അപ്പൊ ബാലചന്ദ്രന്റെ ഒരു കത്ത് വല്യമ്മയ്ക്ക് കിട്ടി. കത്തിലെ ഉള്ളടക്കം ഇലവമരത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാനാണ്. അപ്പൊ ഈ കത്ത് വായിച്ച ശേഷം വല്യമ്മ വല്യച്ഛനോട് പറഞ്ഞു ഇലവമരത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് ബാലചന്ദ്രനെ അയച്ചു കൊടുക്കണം. അപ്പൊ ഈ വല്യച്ഛൻ പറഞ്ഞു ആ മരം വെട്ടിക്കാനിട്ട് ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു. വല്യമ്മയ്ക്ക് ഭയങ്കര വിഷമായി. വല്യമ്മ കുറെ ദിവസത്തേക്ക് ആഹാരമൊന്നും കഴിച്ചില്ല. വെരി ഗുഡ് ബോത്ത് ഓഫ് യു. നിങ്ങൾ എല്ലാവരും നന്നായി വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, യെസ്. അപ്പോ ഈ ലെസൺ നാളെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഫുൾ മാർക്ക് വേണം. ഓക്കെ, അബദ്ധവശാൽ പോലും അറിയാതെ പോലും അരമാർക്കോ അരമാർക്കോ ഒന്നും നഷ്ടമാവരുത്. ഓക്കെ, പത്തില് പത്ത് മാർക്കും എല്ലാവരും വാങ്ങണം. യെസ്. ദെൻ ഇനി നമുക്ക് അടുത്ത പുതിയൊരു പാഠത്തിലേക്ക് പോയാലോ. ആർ യു റെഡി? യെസ്. അടുത്ത പാഠം സെയിം ബുക്ക് തന്നെയാണ്, സെയിം ബുക്ക് തന്നെയാണ്. ബുക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചോളൂ. അടുത്ത പാഠം ഒരു കവിത ആയിരിക്കും. അല്ല 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 അല്ല, കവിത അല്ല, പേടിക്കണ്ട, വിഷമിക്കണ്ട കേട്ടോ. അതെ, ഓക്കെ. അപ്പോ അടുത്തത് ഒരു പാഠഭാഗം. പാഠത്തിന്റെ പേരാണ് കണ്ടാൽ അറിയാത്തത്. കണ്ടാൽ അറിയാത്തത് ഞാൻ ബോർഡിൽ എഴുതുന്നുണ്ട്.
ടെക്സ്റ്റ് തുറക്കണ്ട. കണ്ടാലറിയാത്തത്. ഓക്കെ, കണ്ടാലറിയാത്തത് വായിക്കാൻ കിട്ടിയില്ല. കണ്ടാലറിയാത്തത്, യെസ്. അല്ലെങ്കിൽ പാഠം പേര് വായിക്കാൻ കിട്ടില്ല, സമ്മറി ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പാഠത്തിന്റെ പേര് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. വൺ സെക്കൻഡ്. അപ്പോ യു കനോട്ട് സീ മീ, റൈറ്റ്? യാ, ഫെയിൽ ടു ഡിറ്റക്ട് സ്റ്റാർട്ട് എ ക്യാമറ, ദാറ്റ്സ് വൈ. ഓക്കെ, നൗ യാ യാ, ഓക്കെ, യെസ്. അപ്പോ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ നമ്മളെല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നു അല്ലെ. ശ്രീനാരായണ ഗുരുദേവനെ തീർച്ചയായിട്ടും എല്ലാവരും അറിയുന്ന ഒരു വ്യക്തി അല്ലെ. വ്യക്തി എന്ന് പറഞ്ഞാൽ പോരെ, പ്രശസ്തനായ വ്യക്തി അല്ലെ. സമൂഹത്തിന് വേണ്ടി അല്ലെ തന്റെ എന്താ പറയാ, പ്രയത്നിക്കുന്ന ഒരു വ്യക്തി, പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരു ദേവൻ. എന്തറിയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്? എനി ഗസ് ഫ്രം യുവർ സൈഡ്? എനി പോയിന്റ്? എന്താണ് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടിരിക്കുന്നത് എന്താണ്, അത് നിങ്ങൾ ഷെയർ ചെയ്യും. നോ പ്രോബ്ലം, തെറ്റിയാലും സാരമില്ല. എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വാക്യങ്ങൾ, വാക്കുകൾ, കോട്ടഡ് ലൈൻസ് ആയിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നോ നോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ ഞാൻ പറയാം, ആധുനിക ഭാരതം കണ്ടിട്ടുള്ള വലിയ ഒരു തത്വചിന്തകനാണ്, സന്യാസി വര്യനാണ്, ദെൻ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറഞ്ഞെന്താ, സമൂഹത്തിന് വേണ്ട നന്മകളൊക്കെ ചെയ്ത് ആ സമൂഹത്തിലെ ജനതയെ എന്താ പറയാ, അന്ന് കാലത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാട്ടോ എന്താണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളത്, അതിൽ നിന്നൊക്കെ ജനതയെ ഉണർത്തി അതിൽ നിന്നൊക്കെ മോചിതരാകാൻ വേണ്ടിയിട്ട് ധാരാളം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഓക്കെ, ശ്രീനാരായണ ഗുരു സ്വാമികൾ. ഇനി ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു എന്താണ് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ 1856 1928 ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന, അതിനെ തൊട്ട് മുമ്പേ തൊട്ട് ഉണ്ടായിരുന്നിരിക്കണം ഒരു പക്ഷെ, അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഇതായിരുന്നു. അന്ന് കാലത്ത് എന്താണ് ജാതി അറിയാലോ, ഏത് ജാതിയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലെ, കാസ്റ്റ്. അപ്പോ അന്ന് സവർണർ അവർണർ ഇങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നു. സവർണർ അവർണർ, ഒന്ന് മുതിർന്ന കാസ്റ്റ് അല്ലെ. നിങ്ങൾ ചാതുർവർണ്ണയം സിസ്റ്റം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചാതുർവർണ്ണയം സോഷ്യലിലൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പൊ പോകും. അപ്പോ അന്ന് കാലത്തുണ്ടായിരുന്ന ആ സവർണ വിഭാഗം, അതായത് ബ്രാഹ്മണന്മാര്, നായര് ഇങ്ങനെയൊക്കെയുള്ള അവരെ മുന്തിയ ജാതിയിലാണ് പരിഗണനയിൽ കൂടും. പക്ഷെ അതുവരെ, നായർ വരെയുള്ള ജാതിയെ സവർണരായിട്ട് കാണും, ഉയർന്നവര്. ഞാൻ ബോർഡിൽ എഴുതാം, ആ വേർഡ് കിട്ടാനായിട്ടാണ് ഞാൻ ബോർഡിൽ എഴുതുന്നത്. ഓക്കെ, സവർണർ അതായത് ഉയർന്നവര്, ഉയർന്ന ജാതിയിൽപ്പെട്ടവര്. ഓക്കെ, അപ്പോ ആ വർണർ എന്ന് പറയുമ്പോഴോ, അവർണർ എന്തായിരിക്കും? ഓക്കെ, യെസ്, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. സവർണർ ഉയർന്നവരും അവർണർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോ ഇവർക്ക് പണ്ട് കാലത്ത് ഈ സവർണ ജാതിക്കാർക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളൊന്നും ഈ അവർണ ജാതിയിൽപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നില്ല.
ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന്, അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അല്ലെ. ഇപ്പൊ ഇന്ന ഹിന്ദുക്കളിൽ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന വിഭാഗത്തിലുള്ളവരാണോ എന്നൊന്നും നോക്കുന്നില്ല. എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, ഭഗവാനെ കാണുന്നുണ്ട്, ഭഗവാനെ തൊഴുന്നുണ്ട് അല്ലേ. ആ അവിടെ ചെന്നിട്ട് ഇന്ന ജാതിയാണോ, ഇന്ന ജാതിയിൽപ്പെട്ടവരാണോ, സവർണനാണോ അവർണരാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ പണ്ട് അവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, ഈ അവർണ വിഭാഗത്തിൽ പെട്ടവര്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അവർക്ക് വേണ്ടിയും, പിന്നെന്താണ് ലോക ജനതയ്ക്ക് വേണ്ടിയും. ശ്രീനാരായണ ഗുരുവിന് ഒരു അദ്ദേഹത്തിന്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. യെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ജാതി എക്സിലുണ്ട്, അത് പിന്നെ പറയാം. ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഏത് മതമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എല്ലാം ഒന്ന് തന്നെ. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് അല്ലെ. മനുഷ്യത്വം മാത്രം എന്തിനും ഉണ്ടായാൽ മതി, നല്ല മനുഷ്യനായാൽ മാത്രം മതി നമ്മള്. അപ്പോ അത് അത്തരത്തില് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്യമാണ് ഇത്. ഓക്കെ, അപ്പൊ ഇന്ന ചോദ്യം ഇതായിരിക്കും, ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്ത മഹത്തായ സന്ദേശം എന്ത്? എന്ത് സന്ദേശമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഓക്കെ, അപ്പോ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാരാണ്? ആരാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ശ്രീനാരായണ ഗുരു. അങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, തിരിച്ചും മറിച്ചും, മറിച്ചും തിരിച്ചും. ദാറ്റ് വേർഡ് ക്ലിയർ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാം ഒന്നേയുള്ളൂ. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം എന്നതും. ഓക്കെ, അതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിച്ചത്, അതിനു വേണ്ടിയാണ് അദ്ദേഹം ജനങ്ങളെ എന്താ പറയാ ബോധിപ്പിച്ചത്. ഓക്കെ, മാത്രവുമല്ല ഇതും ഒരു ജീവിത ലക്ഷ്യമാണ്. ഒരു വസ്തുതയും കൂടെയുണ്ട്, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം, അതും അദ്ദേഹത്തിന്റെ ഒരു ജീവിത ലക്ഷ്യമാണ്. എന്താണ് ആ പറയുന്നത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ. എന്താണത്? അവനവൻ, നമ്മളൊക്കെ അവ ആത്മസുഖം. ആത്മസുഖം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സ്വന്തം, സ്വന്തം, അതായത് സ്വന്തം കാര്യം നോക്കി എല്ലാം സ്വാർത്ഥത മാത്രം നിറഞ്ഞ ഒരു ലോകമാണ് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെ. അതെനിക്ക് വേണം, അതെന്റെയാണ്, എനിക്ക് 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 ഞാൻ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് നമുക്ക് ഇന്ന് ചുറ്റിലും ഉള്ളൂ. അപ്പോ അങ്ങനെയല്ല മറിച്ച് എന്താണ്, നമ്മൾ ചെയ്യുന്ന അത്തരം പ്രവൃത്തികൾ എന്താണ് മറ്റുള്ളവർക്കും അപരന് സുഖത്തിനായി വരേണം. നമ്മൾ ചെയ്യുന്നത് എന്തോ അത് മറ്റുള്ളവരുടെ സുഖത്തിനും കൂടിയാവണം, എനിക്കല്ല മറ്റുള്ളവരുടെ. അതല്ലേ അദ്ദേഹം ആ വരികളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാം. അവനവൻ ആത്മസുഖത്തിനായി, സ്വന്തം സുഖത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സുഖത്തിനും കൂടി ആവണം, അതും അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമാണ്. സ്വാർത്ഥതയല്ല, അതുപേക്ഷിച്ച് എന്തു വേണം? എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, എല്ലാം നമുക്ക് കിട്ടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. പിന്നെ ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിലനിന്നിരുന്ന ഈ സവർണ മേൽക്കോയ്മ എന്ന് പറഞ്ഞു, സവർണർക്ക്, അതായത് ജാതിയിലെ മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ ആ ഒരു എന്താ പറയാ ഞാനാണെല്ലാം എന്നുള്ള ആ ഒരു അഹംഭാവം അല്ലെ. അത് മാത്രവുമല്ല തൊട്ടുകൂടായ്മ. തൊട്ടുകൂടായ്മ എന്താണ് ഈ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പറയും അൺടച്ചബിലിറ്റി. പണ്ടുണ്ടായിരുന്ന ഒരു
സ്ഥിതിവിശേഷമാണ് ഇതൊക്കെ, സ്ഥിതിവിശേഷമാണ്. അതുപോലെ ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞു, അതിന് മുമ്പൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് മണ്ണാപ്പേടി പുലപ്പേടി എന്നൊക്കെ പറഞ്ഞത്. ഓരോരോ ജാതീയമായിട്ടുള്ള ഓരോരോ അനാചാരങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് താഴ്ന്ന വിഭാഗത്തിൽ പെട്ടവരെ കാണുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പർശം പോലും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അവരെ സമൂഹത്തിൽ നിന്നും എന്താ പറയാ അംഗീകരിക്കില്ല. ആ അവരുടെ ആ സമൂഹം ഏത് കുലത്തിലാണോ, ഇപ്പൊ ബ്രാഹ്മണരാണെങ്കിൽ അവരെ അവിടെ നിന്നും പുറത്താക്കുക. അതായിരുന്നു പണ്ടുണ്ടായിരുന്ന ഒരു രീതി. ആ നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോ പിന്നീട് പഠിച്ചോളും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ അതുപോലെ തന്നെയാണ് ആ സമയത്ത് തൊട്ടുകൂടായ്മ, താഴ്ന്ന ജാതിക്കാരെ ഉന്നത ജാതിയിൽപ്പെട്ടവരെ സ്പർശിക്കാനൊന്നും പാടില്ല. അതുപോലെ അവര് ഉയർന്ന ജാതിക്കാർ വരുമ്പോ എന്താണ്, താഴ്ന്ന ജാതിയിലുള്ളവര് ഒരു ഒച്ചയെടുക്കും, ഇന്ന ആള് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ. അങ്ങനെ അറിയിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ആരെങ്കിലും ആ വഴി വരുന്നുണ്ട് എങ്കിൽ അവര് വഴി മാറി പൊക്കോളണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു കാലം അല്ലെ. നമുക്ക് അതെന്തിനാ അങ്ങനെ പോണേ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ. അങ്ങനെയും ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം ജനങ്ങളെ മാറ്റി ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം ചെയ്ത പങ്ക് വളരെ വലുതാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മ, പിന്നെന്താണ് ഉന്നതമായ ജാതിക്കാരുടെ എന്താ പറയാ ആധിപത്യം, ഇതിനൊക്കെ എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ അല്ലെ നന്മയല്ല അവർ ചെയ്യുന്നത്. ഒരു കൂട്ടരെ അങ്ങോട്ട് അടിച്ചമർത്തുക എന്നുള്ളത് അത് നല്ല കാര്യമാണോ? നമ്മൾ വിട്ടുകൊടുക്കോ? തീർച്ചയായിട്ടും വിട്ടുകൊടുക്കില്ല. അപ്പോ അതിനെതിരെയൊക്കെ പോരാടിയ അദ്ദേഹം അന്നുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങള് ഇതിനൊക്കെ അദ്ദേഹം പോരാടുകയും ചെയ്തു. മാത്രവുമല്ല അങ്ങനെ കേരളത്തിലെ സമൂഹത്തെ ആകെ പുതിയൊരു വഴിത്തിരിവിലേക്ക് അദ്ദേഹം നയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു. ഓക്കെ, ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്, പക്ഷെ എന്താണെന്നറിയില്ല ഇത് ഓപ്പൺ ആക്കിയപ്പോ ഇങ്ങനെയാണ് വരുന്നത്. ഐ ഡോണ്ട് നോ. യെസ്, യാ കാണുന്നുണ്ടല്ലോ അല്ലെ, കാണുന്നുണ്ടല്ലോ അല്ലെ, ആരാണ് അദ്ദേഹം? ഞങ്ങൾ കൺട്രി സൈഡിലാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞൊരു ടൗൺ ഉണ്ട്, അവിടെ ഒരു ബിൽഡിങ് ശ്രീനാരായണ ഗുരു ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. യെസ് യെസ്, ഉണ്ടാവും ഉണ്ടാവും. ഓക്കെ, അദ്ദേഹം ഈ പിക്ചർ കണ്ടുവെക്കുക. അരുവിപ്പുറം, ഓക്കെ, അരുവിപ്പുറം ക്ഷേത്രമാണ്, കണ്ടുവെക്കുക. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം, അവിടേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, യെസ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതൊന്നും മാത്രമായിരുന്നില്ല. എന്താണ്, കേരളത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം കേരളത്തിലുടനീളം മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും ഏകദേശം 40നേക്കാളും മുകളില് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. വലിയവര് മാത്രം അമ്പലത്തിൽ പോയി തൊഴുന്നു, താഴ്ന്ന ജാതിക്കാർക്കുള്ളിൽ അവർക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അതിനു വേണ്ടി അദ്ദേഹം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി, ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തി. അത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ വടക്ക് അല്ല തെക്ക് ഭാഗത്താണ്, തിരുവനന്തപുരം ആ സൈഡിലൊക്കെ ആയിട്ടാണ് അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തി അദ്ദേഹം. ഫേമസ് ആയിട്ടുള്ളതാണ് ആ ശിവപ്രതിഷ്ഠയില് നടത്തിയതിനു ശേഷം തീർച്ചയായിട്ടും ഈ സവർണരായിട്ടുള്ള വ്യക്തികൾ എന്തായാലും അതിനെ ചോദ്യം ചെയ്യും അല്ലെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ ഇഴവ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തില് നടത്തിയ ഒരു പ്രതിഷ്ഠയാണ് അരുവിപ്പുറത്ത് നേരത്തെ കാണിച്ച ആ ഇമേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. യെസ്,
അപ്പോ ഇത്തരത്തില് അദ്ദേഹം ഇങ്ങനെ ഓരോന്നിനെയും വേണ്ടി പ്രയത്നിച്ച അദ്ദേഹം ഒരിക്കൽ തീവണ്ടിയില് യാത്ര ചെയ്യുകയുണ്ടായി. തീവണ്ടി യാത്ര നമുക്കൊക്കെ അറിയാം, തീവണ്ടി യാത്രയെ അല്ലെ, ട്രെയിനിൽ യാത്ര ചെയ്യുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി. ആ സമയത്തുണ്ടായ ഒരു സംഭവമാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് പറയുന്നത്. ആലുവയിലേക്ക് അദ്ദേഹം തീവണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒപ്പം അതേ കമ്പാർട്ട്മെന്റിൽ തന്നെ ധാരാളം ആളുകൾ സഞ്ചരിക്കും അല്ലെ, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു പേരുണ്ടാവാം, അതുകൂടാതെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും മറ്റുള്ള ആളുകൾ കൂടെ യാത്ര ചെയ്യുന്നവരുണ്ടാവാം, വേറെ പാസഞ്ചേഴ്സ്. അപ്പോ അവരില് നിന്നുണ്ടായ ചില ചോദ്യങ്ങളും അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും അതൊക്കെയാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ദാറ്റ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 31, അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്ക്. യെസ് എടുത്താ. യെസ് മാം. ഓക്കെ, അപ്പോ എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം നമുക്ക്. പേജ് നമ്പർ 31, കണ്ടാലറിയാത്തത്. കണ്ടാലറിയാത്തത്, ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ? ഇല്ലേ, ചില ആളുകളെ കാണുമ്പോ അല്ലെ, എന്തെന്നില്ലാത്ത കാരണം എന്തോ നമുക്ക് അവരിൽ ഒരു പ്രത്യേകത തോന്നും അല്ലെ. സ്വയം അങ്ങ് നമ്മൾ എന്തോ ഒരു എന്താ പറയാ, പ്രത്യേക ഒരു കെയറിങ്ങോ എന്ന് വേണ്ട, എന്താ പറയാ, നമുക്ക് തന്നെ അറിയില്ല, ഒരു പ്രത്യേക ബഹുമാനം അവരോട് നമുക്ക് തോന്നിപ്പോവും ഇല്ലേ, തീർച്ചയായിട്ടും തോന്നും. എന്താണ് കാരണം അങ്ങനെ ബഹുമാനം തോന്നാനായിട്ട്? എന്തായിരിക്കും കാരണം? അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു, മറ്റാരിലും ഇല്ലാത്ത ഒരു സവിശേഷത അല്ലെ. ഇപ്പൊ എന്നെ കാണുന്നു, വേറൊരാളെ കാണുന്നു, അവരിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ആ വ്യക്തിയില് നമ്മൾ കാണും അല്ലെ. ഒരാളെ നോക്കുമ്പോ തന്നെ എന്തോ ഒരു തേജസ്, ഐശ്വര്യം നിറഞ്ഞ ഒരു മുഖമായിട്ട് നമ്മള് അദ്ദേഹത്തെ കാണുകയാണ്. അത് കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് എന്താണ്, നമ്മൾ ഇരിക്കണം, നമ്മൾ ചിലപ്പോ ആ കാണുന്ന മാത്രയിൽ തന്നെ ചിലപ്പോ അറിയാതെ എഴുന്നേറ്റ് നിന്നു വരും അല്ലെ. എന്തുകൊണ്ടാണ്? ബഹുമാനമാണ് അല്ലെ. മുതിർന്ന ആളുകൾ നമ്മൾ വരുമ്പോ എന്താണ്, നമ്മൾ കാലുമ കാലും കയറ്റി വെച്ചിരിക്കുവോ? ഒരിക്കലും ചെയ്യില്ല അല്ലെ. അപ്പോ ബഹുമാനിക്കേണ്ടവരെ കാണുമ്പോ എന്താണ്, നമ്മളെന്ന് എന്തെന്നറിയാതെ നമ്മൾ സ്വയം അങ്ങ് എഴുന്നേറ്റ് അവരെ നാം അറിയാതെ തന്നെ ബഹുമാനിച്ച് പോവുകയാണ് ചെയ്യുക. ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ? എന്താണ് കാരണം? അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരാൾ, ഒരു വ്യക്തി ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. തീവണ്ടി യാത്രയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കൊക്കെ അറിയാം അല്ലെ. പോവാത്തവരാരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. തീവണ്ടിയിൽ ഇങ്ങനെ രുദ്ര പോയിട്ടില്ല, അവന്തിക നിരഞ്ജൻ പോയിട്ടില്ല, മെട്രോയിൽ പോയതല്ല ഞാൻ ചോദിക്കുന്നത് കേട്ടോ, സാധാരണ നമ്മുടെ തീവണ്ടി, നോർമൽ തീവണ്ടിയിൽ പോയിട്ടില്ല. ഓക്കെ, യെസ്. ബാക്കി എല്ലാവരും സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയുണ്ട് അതിലെ സഞ്ചാരം? നല്ലതല്ലേ? പക്ഷെ എന്താ പറയാ, ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. രണ്ടു ദിവസമൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് അല്ലെ. അപ്പോ എന്താണ്, അങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്ത ശരീരം, എന്താണ് കാണുന്ന മാത്രയിൽ തന്നെ ഒത്ത ശരീരം, പൊക്കം അതിനൊത്ത വണ്ണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, പൊക്കത്തിനൊത്ത വണ്ണം എന്നൊക്കെ പറയും. അപ്പോ ഒത്ത ശരീരം, തങ്കത്തിന്റെ നിറം, തങ്കത്തിന്റെ നിറമാണ്, പത്തര മാറ്റി തങ്കമാണെന്നൊക്കെയാ നമ്മൾ പറയാ അല്ലെ. സ്വർണത്തിന്റെ മൂല്യം നമ്മൾ പറയുമ്പോ പത്തര മാറ്റി തങ്കമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പോ തങ്കത്തിന്റെ നിറം, പിന്നെയോ തേജസ് തുളുമ്പുന്ന മുഖം. തേജസ് എന്ന് പറഞ്ഞ എന്താണ്? ഐശ്വര്യം, ഐശ്വര്യം തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, വെള്ള നിറത്തിലുള്ള മുണ്ട്. നമുക്ക് ആ പിക്ചർ കാണുമ്പോ തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലെ. പിന്നെയോ വെളുത്ത നേരിയത് കൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു. കണ്ടല്ലോ എന്താണ് നേരിയത് എന്നുള്ളത്, ഷോൾ ഇടുന്ന പോലെ ശരീരത്തിൽ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ, നേരിയത്, നേർത്തതായിട്ടുള്ള ഒരു തരം വസ്ത്രമാണത്. മുണ്ഡനം ചെയ്ത ശിരസ്, മുണ്ഡനം ചെയ്യാന്ന് പറഞ്ഞ എന്താണ്, തല മുട്ടയടിച്ച
മുടി മുട്ടയൊക്കെ അടിച്ചിരിക്കുന്ന ശിരസ്. മുഖകാന്തി, മുഖത്തിന്റെ അഴക്, കാന്തി, ഭംഗി ഒത്തുചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷൻ, ദിവ്യ അവതാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഏതോ ഒരു ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും. ആരാ, ഞാനായാലും തോന്നും, നിങ്ങളായാലും തോന്നും. അത്രയ്ക്കും തേജസ് തുളുമ്പുന്ന ഒരു മുഖം, ഒരു രൂപം, ഒത്ത ശരീരം, എന്താ പറയാ, തങ്കത്തിന്റെ നിറം വെളുത്ത നേരിയത് കൊണ്ട് പുതച്ചിരിക്കുന്നു. മുണ്ടനം ചെയ്ത ശിരസ്, വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, തേജസ് നിറഞ്ഞ മുഖം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഒത്ത ശരീരം അവിടുന്ന് തൊട്ട് ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവുന്ന വരെ, തോന്നും വരെയുള്ള ഭാഗം നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ആ വ്യക്തിയുടെ രൂപം എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട് യു ഹാവ്? ഉണ്ടോ? സെക്കൻഡ് പാരഗ്രാഫിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്താണ്, അങ്ങനെയുള്ള അത്തരത്തിൽ ബഹുമാനിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരാൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്ര ചെയ്തിരുന്ന വ്യക്തി എന്താണ്, ഒത്ത ശരീരം, തങ്കത്തിന്റെ നിറം, തേജസ് തുളുമ്പുന്ന മുഖം, അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, വെളുത്ത നേരിയത് കൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു, മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ഒക്കെ ഒത്തുചേരുമ്പോൾ അദ്ദേഹം ഏതോ ഒരു ദിവ്യ പുരുഷൻ, ദിവ്യാവതാരം അല്ലെ, ദൈവത്തിന്റെ ഒരു അവതാരം തന്നെയാണ് എന്ന് തോന്നിപ്പോകും. ആർക്കും തോന്നും. അവിടെ വരെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സംശയമൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോ ഇത് അടുത്ത ക്ലാസ്സിലേക്ക് വായിച്ച് വരിക. ഓക്കെ, പരീക്ഷയ്ക്ക് വായിച്ചു പഠിച്ചാൽ മാത്രം പോരാ, എഴുതിയും കൂടെ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ആദ്യം റിട്ടൺ ആയിരിക്കും ലിങ്ക്, ഞാൻ ചിലപ്പോ ഈവനിങ്ങിലായിരിക്കും അയച്ചു തരിക. അതുകൊണ്ട് രണ്ടും യെസ് ദിയ. പിരിച്ചെഴുതുക തന്നിട്ടില്ലേ? തന്നിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ് ഐ വിൽ സെൻഡ് ഇറ്റ്. ഞാൻ തന്നു എന്ന് വിചാരിച്ചേട്ടോ. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ വിൽ സെൻഡ്. ഓക്കെ, ചിലപ്പോൾ ഞാനേ അത് ഫുള്ളായിട്ടും ടൈപ്പ് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഞാൻ അയച്ചു തരുന്നത് കൊണ്ട് അത് എഡിറ്റ് ചെയ്യണമായിരുന്നേ, കുറച്ച് കുറച്ചായിട്ട് തരണ കാരണം അത് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം കേട്ടോ. അടുത്ത ഒരു പീരീഡും കൂടെ, അടുത്ത പീരീഡ് എനിക്ക് ക്ലാസ്സിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. അതത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ലല്ലോ, നമ്മൾ അത്ര ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. തറയിൽ, തറ പ്ലസ് ഇൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭംഗിയുള്ള, ശരിയാണ്, ശരിയല്ല, അതൊക്കെ. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പ്രിപ്പയർ വെൽ. താങ്ക് യു. ബൈ.